ഏത് വർഷത്തിലാണ് ചന്ദ്രൻ ഇത് ട്രൂപ്പ് തുടങ്ങുന്നത്? തുടങ്ങിയിട്ട് 15 വർഷം. നിങ്ങൾ ഒരുമിച്ചാണ്? ഞങ്ങൾ ആദ്യം ഒരു സമിതിയിൽ ഒന്നിച്ച് കളിച്ചു, സരിക എന്നുള്ള സമിതി കളിച്ചു. അതിനുശേഷം ഞാൻ പിന്നെ 2 വർഷം ഞങ്ങൾ ഒന്നിച്ച് കളിച്ചു. വീണ്ടും ഞങ്ങൾ പാർട്ണർഷിപ്പിൽ ഒരു പ്രോഗ്രാം ചെയ്തു. അത് കഴിഞ്ഞ് അദ്ദേഹം സിനിമയിലോട്ട് പോയി, ഞാൻ മിമിക്രി തന്നെ കണ്ടിന്യൂ ചെയ്തു പോയി. ചന്ദ്രനും നിങ്ങൾ ഒരുമിച്ചാണ് സിനിമയിൽ വന്നത്, പക്ഷേ മിമിക്രി തന്നെ കണ്ടിന്യൂ ചെയ്തു. സുരാജ് പിന്നെ മലയാള സിനിമയിലെ ഏറ്റവും ഹോട്ട് കിക്ക് എന്ന് പറയുന്ന അല്ലേ? അതെ. അല്ല, അതിന് എനിക്ക് പിന്നെ വളരെയധികം അസൂയ എനിക്ക് തോന്നുന്നു. കാര്യം സുരാജ് ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. പണ്ടെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഡെയിലി 2 പ്രോഗ്രാം, 2 രൂപ പറഞ്ഞാൽ രാത്രി 9:30 കളിച്ചിട്ടുണ്ട്. ഒരു ദിവസം 4 പ്രോഗ്രാം കളിക്കേണ്ടതുണ്ട്. ഉച്ചയ്ക്ക് 2:30 ഷോ, അത് കഴിഞ്ഞാൽ 6:30, അത് കഴിഞ്ഞാൽ 9:30, അത് കഴിഞ്ഞാൽ രാത്രി 1:30, ആ തീരുമ്പോൾ വെളുപ്പിന് 5 മണിയൊക്കെ ആവും. അപ്പോൾ അങ്ങനെ ആ 2 പ്രോഗ്രാം വീതം ഡെയിലി കളിക്കുന്ന അത് കഴിഞ്ഞിട്ട് പോലും സുരാജ് ഷൂട്ടിന് വേണ്ടി എറണാകുളത്തൊക്കെ വരാറുണ്ട്. എറണാകുളത്തൊക്കെ വന്നിട്ട് അപ്പോൾ തിരുവനന്തപുരത്ത് ആണ് ഏറ്റവും കൂടുതൽ ഞങ്ങളുടെ ഷോ. അത് കഴിഞ്ഞാൽ ഷൂട്ടിന് എറണാകുളം വരും, എറണാകുളത്ത് നിന്ന് വീണ്ടും കാർ ഓടിച്ച് തിരുവനന്തപുരത്ത് വരും. അങ്ങനെ ഒരു കുറച്ച് ദിവസം എനിക്കൊന്ന് സുരാജ് ട്രിപ്പ് ഇട്ട് ആശുപത്രി കിടന്നിട്ടുണ്ട്. കാര്യം അത് ഭയങ്കര ഒരു പ്രശ്നമായിട്ടുണ്ട് സുരാജ്. ഡോക്ടർ പറഞ്ഞ് ഇനി നിങ്ങൾ ഉറക്കൊഴിഞ്ഞാൽ ചിലപ്പോൾ മരിച്ചു പോകും. അങ്ങനൊരു വിഷയമുണ്ട്. ഒരാഴ്ചയോളം ട്രിപ്പ് ഇട്ട് ട്രിപ്പ് എന്നിട്ട് ഈ ട്രിപ്പ് ഊരി കളഞ്ഞിട്ട് ട്രിപ്പ് ഇട്ടുണ്ട്. പ്രോഗ്രാം നേഴ്സും ഡോക്ടറും ഒന്നും അറിയാതെ രാത്രി ചാടി വന്നിട്ടുണ്ട് പ്രോഗ്രാം. അതാണ് ഈ മിമിക്രിയോടുള്ള സുരാജിന്റെ കമ്മിറ്റ്മെന്റ്. ഇപ്പോഴും സത്യം പറഞ്ഞാൽ സുരാജിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ എനിക്ക്, ഞാൻ ഒരു ദിവസം ഷൂട്ടിനായിട്ട് ചട്ടമ്പിനാടിൻ്റെ ഷൂട്ടിൽ ഇദ്ദേഹത്തോടൊപ്പം ഞാൻ പളനി ചെന്നായിരുന്നു. പളനിയിൽ നിന്ന് ഞങ്ങൾ ഒന്നിച്ചായിരുന്ന കാറിൽ നാട്ടിലേക്ക് വന്നു. നാട്ടിലേക്ക് വരുന്ന വഴിക്ക് ആ തമിഴ്നാടിൻ്റെ ഏതോ ഒരു കുഗ്രാമമാണ്, അതെനിക്ക് ആ സ്ഥലം ഏതെന്ന് ഓർമ്മയില്ല. ഞങ്ങളിങ്ങനെ വരുന്ന സമയത്ത് അവിടെ ഏതോ ഒരു തമിഴുടെ ഒരു പ്രോഗ്രാമാണ്, അത് ഓർമ്മയുണ്ട്. റോഡ് സൈഡിൽ ഒരു കുഞ്ഞ് സ്റ്റേജൊക്കെ കെട്ടി. അപ്പോൾ സുരാജ് പറഞ്ഞു, അത് നമുക്ക് നടത്താം. ഞാൻ പറഞ്ഞു, നമുക്ക് പരിചയമില്ലാത്ത നാടല്ലേ, അതുപോലെ നമുക്ക് പരിചയമില്ലാത്ത പ്രോഗ്രാം, നമുക്ക് അറിയുന്നുള്ള ഏതെങ്കിലും ആർട്ടിസ്റ്റിൻ്റെ പ്രോഗ്രാം ആണെങ്കിൽ നടത്താം, കാര്യമില്ല. അല്ലെങ്കിൽ അതല്ല, ആ സ്റ്റേജിൻ്റെ ആ ഒരു എനിക്ക് ഒരു ഹരമാണ്, അതൊരു വീക്ക്നെസ് ആണ് എന്ന് പറഞ്ഞിട്ട് ഞാനും സുരാജും കൂടി ആ തമിഴുടെ ഇടയിൽ കുറച്ചു നേരം ഒരു ഏകദേശം ഒരു 3/4 മണിക്കൂറോളം അവിടെ ഇരുന്നു. അവിടെ ഇരുന്ന് ആ പ്രോഗ്രാം കുറേ കണ്ട് അവിടെ ഇരുന്ന് വീണ്ടും ഞങ്ങൾ യാത്ര ചെയ്ത്. ഇപ്പോഴും ഞാൻ എത്ര സ്പീഡിൽ ഇവിടുന്ന് അങ്ങോട്ട് പോകണമെങ്കിൽ എനിക്ക് ചെന്നിട്ട് വേറെ പരിപാടി ഒന്നും ഇല്ല എങ്കിൽ വഴിയിൽ ഏത് പ്രോഗ്രാം കണ്ടാലും നാടകം മിമിക്രി ഇത് രണ്ടും നമ്മുടെ വീക്ക്നെസ്. അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ വെഞ്ഞാറമൂട്ടിൽ കുറേ നാടക കലാകാരന്മാരുണ്ട്. ഇപ്പോൾ ഒരു വൈശാഖ് വിഷൻ എന്ന് പറയുന്ന ഒരു സമിതി തന്നെ ഫോം ചെയ്തു, ഒരു 4 വർഷമായി. അപ്പോൾ അതിൽ ബാലെ സിനി വിഷ്വൽ മെഗാ ഡ്രാമ എന്നാണ്, ഓപ്പറ കോമഡിയാണ്. ഇപ്പോൾ കാശിനാഥൻ എന്ന് പറയുന്ന അവതരിപ്പിക്കുന്നു പുരാണം. പുരാണം അന്ന് ജയനായിട്ടാണ് അല്ലേ അന്തരിച്ചു പോയ ജയന്റെ വേഷമായിരുന്നു ഈ പടത്തിൽ അഭിനയിച്ചത്, ജഗപുകയിൽ അല്ലേ. ചന്ദ്രൻ ഇല്ലാതെ അന്ന് കളിക്കാൻ പോകാൻ പറ്റില്ല, കാരണം ജയൻ തരംഗമായി. അപ്പൊ പിന്നെ എവിടെ പോയാലും, പക്ഷെ അതിനനുസരിച്ചിട്ട് അവൻ അങ്ങനെ തലക്കനൊന്നുമില്ല, ശമ്പളം കൂട്ടി തുടങ്ങി. പണിയെടുക്കുന്ന അത്രയും നമ്മൾ ഇവമൊന്നും ഒരു ഫിഗറൊക്കെ കാണിച്ചിട്ട് കയ്യടിയും മേടിക്കും, അതുപോലെ തന്നെ നല്ല പൈസയും പറഞ്ഞിട്ട് ആ വാങ്ങിച്ചിട്ട് പോകും. നമ്മളൊക്കെ ഇതും പിന്നെ മിമിക്രിയും അനൗൺസ്മെന്റ് ഫസ്റ്റ് ബെല്ല് കൊടുക്കുന്ന തൊട്ട് ലാസ്റ്റ് വരെ ഞാൻ സ്റ്റേജിൽ ഫുൾ ഓൾറൗണ്ടാണ്. ഈ ഓൾറൗണ്ട് കളിക്കുന്ന എനിക്ക് കിട്ടുന്ന 250 ഇവം വന്ന് ഒരു ഫിഗറും കാണിച്ചിട്ട്, അതും ശബ്ദമല്ല, ശബ്ദം ഞാൻ എവിടെ തരുവോ കൊള്ള. പൈസയുടെ കാര്യത്തിൽ ചന്ദ്രന് നമ്പേ ചെയ്യക്കൂട്ടത്.